Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ മോൻ മദ്രസയിൽ പോയതിന് ശേഷം ഞങ്ങളൊന്ന് എന്താ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വാക്ക് ചെയ്യാറ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലൂടെയാണ്. ഈ റോഡിൻ്റെ ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നടക്കാറ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്കിതുപോലെ രണ്ട് റൗണ്ട് നടക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം മൊത്തം നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ആദ്യം കുടിക്കാറ്. അതിന് ശേഷം ഒരു അര ഗ്ലാസ് കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക വർക്കിന് പോയി. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ കുട്ടികൾക്കുള്ള കറികളും ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ദോശ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുൾ ഭാഗത്ത് കുറച്ച് എണ്ണ തൂത്തിട്ട് ഇതുപോലെ മറിച്ചിട്ടാണ് വേവിക്കാറ്. അങ്ങനെ നമ്മൾ ദോശയും കാര്യങ്ങളൊക്കെ റെഡിയായതിന് ശേഷം കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ പാത്രത്തിലൊക്കെ കറികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കുട്ടികളെയൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നടന്നിട്ടാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂൾ വരെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ നടക്കുകയാണെങ്കിൽ. അപ്പോൾ ഈയൊരു വീട് നമ്മുടെ ഇളയമാൻ്റെ വീടാണ്. അതിൻ്റെ ഫ്രണ്ട് ഏരിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പിന്നെ ഇക്ക നാട്ടിലുള്ളത് കാരണം ഞാനിപ്പോൾ ഇവരെ വണ്ടിയിൽ ആക്കിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടാക്കി കൊടുക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കല്ലാത്ത ചില സമയങ്ങളിൽ ഞാനിതുപോലെ നടന്ന് കൊണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട്. ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സനുമോളെ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ അവരെ ക്ലാസ് അവരുടെ ടീച്ചർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്ലാസ് ഓപ്പണായിട്ടില്ല. അപ്പോൾ ഞാനിതാ അവളെ ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അവൾ അംഗൻവാടിയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് അവൾക്ക് സ്കൂളിൽ വരാനും പ്രത്യേകിച്ച് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്ന് എന്നെ യാത്രയാക്കി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഉമ്മ എൻ്റെ ഉമ്മൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് പോയിക്കുകയാണ്. ചോറും ഒക്കെ വെച്ചിട്ടാണ് പോയത്, കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം തന്നെ റൂമിലേക്ക് വന്നപ്പോൾ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് തുണി കഴുകുന്നതിനേക്കാട്ടും നമുക്ക് റിസ്ക് ആയിട്ട് തോന്നുക ചില സമയങ്ങളിലൊക്കെ നമുക്ക് തുണികൾ മടക്കി വെക്കാനാണ്. അതിങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനാണല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു വാരി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടിച്ചു വാരൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസമാണ് അല്ലേ, ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് എല്ലാ പണികളെയും മുമ്പായിട്ട് ഇതുപോലെ അടിച്ചു വാരി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫോണിൽ നോക്കിയിരിക്കാനേ എല്ലാവർക്കും നല്ല താല്പര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലെ ജോലികളൊന്നും ഒതുങ്ങാതെ നമ്മൾ ഫോണിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ നമ്മൾ പണികളൊക്കെ പിന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫോണിൽ കളിക്കാതെ നമ്മൾ ആദ്യം തന്നെ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം നമുക്ക് കണ്ടെത്താനും കഴിയും. അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഉമ്മ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കുകയാണ്. കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസത്തിൽ നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഉമ്മ കഞ്ഞി വെച്ച സമയത്ത് കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. ഉണക്കമീൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസാണിത്. ഇപ്പോൾ ഞാൻ ഈ കറികളും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ നല്ല അടിപൊളി ഒരു മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചമോര് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ട് കുറച്ച് മീൻ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ട്
ഞാനൊരു മീൻ മുളക് വറ്റിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഇവിടെ മീൻകറി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീൻകറി എപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്യാബേജ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ പോയ സമയത്ത് തന്നെ കഞ്ഞി വെച്ചിട്ട് ചമ്മന്തി മുരിങ്ങ താളിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് മുപ്പത്തേര് പോയത് ഇവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ മുരിങ്ങ താളിച്ചതും. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ആ ചമ്മന്തി കഴിക്കാൻ വേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളമ്മമാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിലും ഒരു രുചി വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഒരു നാലഞ്ച് മീനെടുത്തിട്ട് ഞാനിതുപോലെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഉച്ചക്ക് ചോറിന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാനുള്ള പരിപാടിയാണ്. അതല്ലാതെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ ഇക്ക ഉച്ചക്ക് ചോറിന് വന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാൻ ഇടയിൽ ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു. എന്നാലും ഇക്ക കഴിച്ചപ്പോൾ ഞാൻ കൂടെ ഒരു കുട്ടി ചോറ് എടുത്തിട്ട് ഇരിക്കുകയാണ്. അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെയല്ലേ, നമ്മളിക്കന്മാരൊക്കെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയല്ലേ. വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞിരുന്ന് കഴിക്കുന്നതിനേക്കാട്ടും നമ്മൾ കൂടെ ഇരുന്ന് കഴിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അങ്ങനെ ഇക്കാടെ ജോലി നിന്ന് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ എടുക്കാൻ വേണ്ടി മൂപ്പരനെ പോയതാണ്. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ കുട്ടികളും വന്നു. പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു കലിപ്പായിരിക്കുമല്ലോ, അവർ നല്ലതുപോലെ വിശന്നിട്ടല്ലേ സ്കൂളിൽ നിന്ന് വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചായയും ചോറൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചെടികളൊക്കെ വിറങ്ങൊലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ ഓസ് പിടിച്ച് നനക്കാമെന്ന് വിചാരിച്ചിട്ട് ഓസ് എടുത്തപ്പോൾ അതിൻ്റെ ജോയിൻ്റ് കാണാനില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ബക്കറ്റ് കൊണ്ട് തന്നെ എടുത്ത് നനക്കുകയാണ്. ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മൾ ചെയ്യാനുള്ള ജോലി എന്താണോ അത് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ ജോലി ഒതുങ്ങില്ല, അതിൻ്റെ പോരാത്തിന് നമുക്ക് ആ ഒരു ദിവസം തന്നെ പോകും. അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, എല്ലാ ജോലികളും ആ ടൈമിൽ തന്നെ ചെയ്ത് തീർക്കുക. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.